അറിയോ, മൂന്ന് മക്കളെ എൻ്റെ ഓൺ പ്രൊഡക്ഷനും രണ്ട് കുട്ടികൾ ദത്തെടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഒരു ആങ്ങൾ ഒരു ദിവസം പറയും ഫേസ് ഒരേപോലെ ആയിരുന്നു. അയ്യേ, നല്ല സാധനമാണ്. ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ കുട്ടീന്റെ ഈ താടി എല്ല് വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്, ഒരു റൗണ്ട് പോലെയുള്ള ഷേപ്പാണെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനും വേണ്ടിയിട്ട് നിലത്ത് ഇരിക്കുക, എന്നിട്ട് നിങ്ങൾ എണീക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇക്ക ഞാൻ സുന്ദരി ആയിട്ടില്ലേ, സുന്ദരിയായിട്ട് അപ്പൊ നമുക്ക് പെൺകുട്ടിയാകാൻ സാധ്യത ഉണ്ടാ? അപ്പൊ എനിക്ക് നല്ല എരിവും പുളിയും ഒക്കെ കഴിക്കാനും തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൺകുട്ടിയാകാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ രണ്ട് കുട്ടികളെ ട്വിൻസ് ആയിരിക്കും, ഒരാണും ഒരു പെണ്ണും അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് എന്ന് പറയുമ്പോ കുറെ കാലമായിട്ട് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് വയറ്റിലുള്ള കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കുറെ ഞാൻ തന്നെ കുറേ പ്രാവശ്യം മുമ്പ് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ തന്നെയാണ്. നമ്മൾ ഓരോ ഉമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്ത് കുട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പൊ അതൊരു തെറ്റല്ല, നമുക്ക് അറിയാനുള്ള ആഗ്രഹം. ആ കുഞ്ഞ് എന്ത് കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് അതിനെ കൊല്ലുമ്പോഴാണ് അതൊരു ക്രൈം ആവുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ശരിക്കും എങ്ങനെയാണ് കുട്ടികളുടെ ജെൻഡർ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ള കാര്യം എന്റെ 5 മക്കളുടെ സ്കാനിങ് വെച്ചോണ്ട്, ഞാൻ പുറത്തു നിന്ന് നോക്കില്ല, നമ്മുടെ കുട്ടികളുടെ എന്നെ നമുക്ക് വെച്ചോണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നു. വീഡിയോ അവസാനം വരെയും കാണാം. ഇപ്പൊ തന്നെ എല്ലാവരും കമന്റ് ഇട്ട് തന്നെ കൊല്ലരുത്. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 700,000 അടുത്തായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു 700,000 ആയി കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ലേ. കുറച്ച് കുറവുണ്ട്, കുറച്ച് കുറവുണ്ട്, അതൊന്ന് വേഗം ഫില്ലാക്കിയിട്ട് വേണം. വേറെ കുറെ പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ എല്ലാരും പറയും സ്കാൻ റിപ്പോർട്ട് നോക്കി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേർക്കും കൂടി അതെ ഇതിന്റെ ലിങ്ക് വാട്സാപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഇനി മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, എന്ത് കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ ഉമ്മയും ഉപ്പയും തന്റെ മക്കളെ അത്രയും സ്നേഹത്തോടെ, കറുത്തതാണോ കുഞ്ഞ്, വെളുത്തതാണോ, അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ, തടിയുണ്ടോ ഇല്ലേ, ഇങ്ങനെ ഒന്നും അറിയാതെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് കുഞ്ഞിന് പേരിടാം, അല്ലെങ്കിൽ ഡ്രസ്സുകൾ ചൂസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊഞ്ചുമോ എന്റെ സ്വത്ത് കുട്ടി ആൺകുട്ടിയാണെങ്കിൽ മോനെ വിളിക്കാം അല്ലെങ്കിൽ മോളെ വിളിക്കാം, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ചിലർ അതിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് അതൊരു ക്രൈമായി മാറുന്നത്. അപ്പൊ നമ്മുടെ 5 മക്കൾ, അതായത് ഞാൻ ഓൾറെഡി, നമുക്ക് എത്ര മക്കളുള്ളത്? ആലോചിക്കും. അതെ, ഇൻഷാല്ലേ ആ എന്ന് പറയാം. അപ്പം 4 മക്കളുണ്ട്. അപ്പൊ അവരുടെ ഓൾറെഡി എല്ലാ സ്കാനിങ്ങും മെന്റിലുണ്ട്. അവരുടെ 3-ാം മാസം ചെയ്തത്, 5-ാം മാസം ചെയ്തത്, 7-ാം 8-ാം മാസം ചെയ്തത്, പിന്നെ 9-ാം മാസം ചെയ്തതുപോലെ എല്ലാം നമ്മൾ ഫയലായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. സൂക്ഷിച്ച് ഇതേ ഓരോ ഭാഗത്ത് എലിയൊക്കെ കടിച്ച് ആകതാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി കഴിഞ്ഞിട്ട്, അതായത് റാനക്കുട്ടിയും ഹയാനും കഴിഞ്ഞതിന് ശേഷം 7 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത കുട്ടിക്ക്. അപ്പൊ ആ ഫയൽ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കുറച്ച് അവിടെ ഇവിടെയും ചെതല് പിടിച്ചു പോയ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ ഇതിൽ വന്നിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് ഞാൻ പറയാം, കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ തന്നെ ഷോക്കായി പോയി കറക്റ്റ് റിസൾട്ട് കിട്ടിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഇവരുടെ ഫാമിലിയിൽ, ഒരു കുടുംബത്തിൽ വിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അവിടെയുള്ള കുറച്ച് വലിയവരൊക്കെ എന്ത് പറഞ്ഞു, നീ നിലത്ത് ഇരിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം നമുക്ക് ഇരുന്നിട്ട് ഒരു ട്രയൽ കാണിച്ചാലോ? വേണ്ട, ഇരുന്ന് എനിക്ക് ഭയങ്കര കഷ്ടം, അതുകൊണ്ട് വേണ്ട. അപ്പൊ എന്നെ കൊണ്ട് അവര് എത്ര മാസാണെന്ന് ചോദിച്ചിട്ട് നിലത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ നിലത്തിരുന്ന് ഇരുന്നിട്ട് നമുക്ക് എണീക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലെ. അപ്പോ 1-ാമത് വയറുകൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിലത്ത് കൈ കുത്തിയിട്ട് എണീറ്റു. അപ്പോഴേക്കും അവർ പോയി നശിപ്പിച്ച്. ഞാൻ എന്ത്, ഞാൻ ആ ഷോക്കായിട്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു, എന്ത് നശിപ്പിച്ച്, പെൺകുട്ടിയാണ് ഞാൻ. അതായത് ഓൾറെഡി എനിക്ക് ഇത് ഹയാന പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. അപ്പൊ തന്നെ അത് തെറ്റിന്ന് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനും വേണ്ടിയിട്ട് നിലത്ത് ഇരിക്കുക, എന്നിട്ട് നിങ്ങൾ എണീക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണ്. ടൺ പുതിയ കണ്ടുപിടുത്തം അല്ലേ, അത് ആൺകുട്ടിയാണ്.
അഥവാ നമ്മൾ സപ്പോർട്ട് എന്തെങ്കിലും നിലത്ത് കുത്തി കഷ്ടപ്പെട്ടൊക്കെ എനിക്കാണെങ്കിൽ അത് പെൺകുട്ടിയാണ്. ഈ ഒരു സംഭവം പൊട്ടിപ്പോയിരിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയായിരുന്നു, ഹയാൻ ആൺകുട്ടിയായിരുന്നു. ആ സമയത്താണ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളും പറയാം, പിന്നെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിലുള്ളത് കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇക്കാക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങള് അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? മൂന്നാമത്തത് എണ്ണം പോലും മറന്നുപോയി. അപ്പൊ ഫസ്റ്റ് നമ്മള് റനക്കുട്ടീന്റെ, അതായത് റനക്കുട്ടീന്റെ റിപ്പോർട്ട് അത് എല്ലാം കൂടി ഇതിൽ കാണിച്ചു തന്നാല് നമുക്ക് കൺഫ്യൂഷൻ ആവും നോക്കാനും. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കുത്തിയിരുന്ന് എഴുതി വെച്ചതാണ്. ഇപ്പൊ എഫ് എച്ച് ആർ, അതായത് കുട്ടികളുടെ ഹാർട്ട് റേറ്റ് വെച്ചിട്ട് സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് എല്ലാവരും നോക്കാറുണ്ട്. എഫ് എച്ച് ആർ വന്നിട്ട് 150 മുകളിലാണെങ്കിൽ പെൺകുട്ടി എന്നും 140 താഴെയാണെങ്കിൽ ആൺകുട്ടി എന്നും പറയും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, റനക്കുട്ടീന്റെ എഫ് എച്ച് ആർ എത്രയായിരിക്കണം? 140 മുകളിലായിരിക്കണം അല്ലേ. അപ്പൊ റനക്കുട്ടി ഇതിന്റെ സൈഡിൽ ഞാൻ അതിനുള്ള സ്ഥലം കണ്ടെത്തട്ടെ, സ്കാനിങ്ങിന്റെ ഇതും കാണിച്ചു തരാം. അപ്പൊ റനക്കുട്ടീന്റെ അതാണ് ഏറ്റവും വലിയ രസം. സാധാരണ കുട്ടികൾക്ക് 13-12 വീക്കൊക്കെ സമയത്ത് നമ്മൾ സ്കാൻ ചെയ്തു കഴിഞ്ഞാലും എങ്ങനെയും 170 മുകളിലേക്കാണ് പോവാ. പക്ഷെ റനക്കുട്ടിക്ക് വന്നിട്ട് 13-ാമത്തെ വീക്കിൽ 142 ആണ് എഫ് എച്ച് ആർ ഉണ്ടായിരുന്നത്. ഹാർട്ട് റേറ്റ് 142 ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതേത് ഹെയ്സ് ഹയാൻഡ് വന്നിട്ട് അല്ലാതെ ഹെയ്സ് തന്നെയാണ് മൊത്തം കൺഫ്യൂഷൻ. ഹയാൻഡ് വന്നിട്ട് 10-ാമത്തെ വീക്കിൽ വന്നിട്ട് 162 ആണ് ഹാർട്ട് റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കിയ, പെൺകുട്ടിക്ക് ഭയങ്കര കുറവും ആൺകുട്ടിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാല് ആൺകുട്ടിയാണെങ്കിൽ ഭയങ്കര കുറവും പെൺകുട്ടിയാണെങ്കിൽ കൂടുതലായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നില്ലേ. ഇനി നമുക്ക് ചുച്ചുകുട്ടീന്റെ ഹാർട്ട് റേറ്റ് നോക്കാം. ചുച്ചുകുട്ടീന്റെ ഫസ്റ്റത്തെ ആ ഒരു സമയത്തുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടില്ല, കാരണം അത് വേറൊരു കവറിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഹെയ്സിന്റെ 13-ാമത്തെ വീക്കിൽ എത്രയായിരുന്നു എന്ന് വെച്ചാൽ 156 156 ആൺകുട്ടിക്ക്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഈ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ തന്നെ ഹാർട്ട് റേറ്റ് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയാലും ഒരു റേറ്റ് ആയിരിക്കും വരിക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൂടുതലായിട്ടോ വരിക. അപ്പൊ ഒരിക്കലും നമുക്ക് ഹാർട്ട് റേറ്റ് നോക്കിയിട്ട് കുട്ടികളുടെ ജെൻഡർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ശതമാനമൊക്കെ മേ ബി അത് ശരിയായിരിക്കാം. അത് വെച്ചിട്ടാണ് ആൾക്കാർ എന്തെങ്കിലും പറയണം ഇല്ല, എന്തെങ്കിലും ഒന്ന് പറയൂ. ഹലോ, നമുക്കപ്പോ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഞാൻ പഠിക്കുന്ന ആ ഒരു സമയമായിരുന്നു കേട്ടാ. അതായത് ഹയാനെ ഭയങ്കര ഇടങ്ങാറാക്കിയിട്ടുള്ള ഒരു മോനാണ്. അസുഖം കൊണ്ടും കരച്ചിലും വാശിയും ഒക്കെ കൊണ്ടും. അപ്പൊ ഒന്നും ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കാനുള്ള ഗ്യാപ്പേ ഉണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ചവനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ പോകണ്ട എന്നിട്ട് നമ്മുടെ ചുച്ചിക്കുട്ടീനെ അപ്രതീക്ഷിതമായി അറിയാലോ നിങ്ങൾക്ക് ആ സ്റ്റോറിയൊക്കെ. അങ്ങനെ ആയതാണ് ചെന്നൈ പോകുമ്പോ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അവിടെ ക്ലാസ്സിൽ പോയിട്ട് ഇരുന്ന് അയ്യോ എനിക്ക് വയ്യോ അയ്യാണ്ട് ഇങ്ങനെ ക്ഷീണം തൂങ്ങി അങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ഇനി അടുത്തത് അപ്പൊ ഹാർട്ട് റേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു തീരുമാനം. പക്ഷെ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ബേബിയുടെ 5-ാമത്തെ കുട്ടിയുടെ ഹാർട്ട് റേറ്റും കൂടെ ഞാൻ പറയാം. അപ്പൊ 5-ാമത്തെ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാരും ചോദിച്ചതാണ് ഇപ്പോഴത്തെ കുട്ടിയുടെ 8-ാമത്തെ വീക്കിൽ ഒരു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 156 ആണ് എഫ് എച്ച് ആർ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് വന്നിട്ട് 13-ാമത്തെ വീക്കിൽ നോക്കിയപ്പോൾ 158. അപ്പൊ ഈ കുട്ടികളുടെ പൊതുവെ കുട്ടികൾ വയറ്റിനകത്ത് ഇരിക്കുന്ന സമയത്ത് അവരുടെ മൂഡ് അനുസരിച്ചുണ്ടാവും ഈ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി ആരും ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് അവസാനം നിങ്ങൾ ചിലപ്പോൾ പെൺകുട്ടി പ്രതീക്ഷിച്ച് ജനിക്കും ആൺകുട്ടി ആയോ അയ്യോ എന്നുള്ള വിഷമം വിഷമം വെക്കണ്ട. എന്ത് കുട്ടിയാണെങ്കിലും ആരോഗ്യത്തോടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഒരു നോക്കാൻ ഒരു കൗതുകം ഉണ്ടാവില്ലേ, അതിനു വേണ്ടി ജസ്റ്റ് പറഞ്ഞു. ആ ഒരു തിയറി നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് ഇവിടെ, അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി, അതായത് തൊട്ട് മുകളിലുള്ള കുട്ടി. ഇപ്പൊ നമുക്കൊരു 3 കുട്ടി ഉണ്ടെങ്കിൽ 3-ാമത്തെ 4-ാമത്തെ പ്രെഗ്നന്റോ ആണെങ്കിൽ 3-ാമത്തെ കുട്ടീന്റെ ബാക്ക് സൈഡ് തലന്റെ ബാക്കിൽ വാലുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ഒരു വാല് വരൂലേ. വാല് വന്നു കഴിഞ്ഞാല് ചുച്ചുകുട്ടീനാണ് ഹയാനക്ക് വാലുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ചുച്ചുകുട്ടി ആൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഒപ്പോസിറ്റായി. അപ്പൊ ഈ കുട്ടിയുടെ മുടിയുടെ വാലും അടുത്ത കുട്ടി ജനിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്ക. അപ്പൊ ഇതാണ് അടുത്തൊരു, അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാ? എന്ത് വിശ്വാസം? ആ അപ്പൊ ഓക്കെ. പിന്നെ ഇനിയൊന്ന് ഭർത്താക്കന്മാര്
ഭംഗി വെച്ചാല് ഇന്ന കുട്ടിയായിരിക്കും എന്ന് പറയും. അല്ല, അതില് ഫണ്ണായിട്ടുള്ള ഒരു സംഭവം, ഭർത്താക്കന്മാര് ഭംഗി വെച്ചാല് ചിലപ്പോ ഇന്ന കുട്ടിയാണെന്ന് പറയും, ഭർത്താക്കന്മാര് ക്ഷീണിച്ചാല് ഇന്ന കുട്ടിയാണെന്ന് പറയും. യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആൺകുട്ടി ആവുന്നതും പെൺകുട്ടി ആവുന്നതും പരിപൂർണമായും ഇദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഒരുപാട് പേര് പെണ്ണുങ്ങളെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പെണ്ണുങ്ങളുടെ ചില ശാരീരിക ഘടന വെച്ചിട്ട് ചാൻസിന്റെയും ഉണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ ഡിവൈൻ ബ്യൂട്ടിയിൽ ഇടാം. നമ്മുടെ ഈ ഒരു ചാനൽ ഫുള്ളായിട്ട് സയന്റിഫിക് ആയിട്ട് പറയണ്ടെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ കോമഡി ആയിട്ടൊക്കെ ഇങ്ങനെ പോവാലോ. അപ്പൊ അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ പ്ലാസന്റ. പ്ലാസന്റയുടെ പൊസിഷൻ വെച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പ്ലാസന്റ പൊസിഷൻ പോസ്റ്റീരിയർ ആയിരിക്കും എന്ന് പറയും. ഈ പോസ്റ്റീരിയറും ആന്റീരിയറും എന്താണെന്ന്, പെൺകുട്ടിയാണെങ്കിൽ ആന്റീരിയർ ആയിരിക്കും പ്ലാസന്റ എന്ന് പറയും. ഇക്ക പറയും പോസ്റ്റീരിയർ ആന്റീരിയർ എന്താണെന്ന്. അപ്പൊ വേണ്ട, ഇക്കൊക്കെ അറിയാത്തോണ്ട് നമുക്കിത് ചോദിക്കണ്ട. അതായത് പോസ്റ്റീരിയർ പ്ലാസന്റ എന്ന് പറയുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ സൈഡിൽ പിക്ചർ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ യൂട്രസിന്റെ ബാക്ക് വശം, അതായത് നമ്മുടെ നട്ടലിന്റെ വശത്തോടു കൂടി ആ ഭാഗത്ത് പ്ലാസന്റ നിൽക്കുക. അപ്പോ ആൺകുട്ടിയാണ്. ഇനി നമ്മുടെ പ്ലാസന്റ ഫ്രണ്ട് നമ്മുടെ വയറിന്റെ വശത്തേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ആന്റീരിയർ. അപ്പോ കുട്ടി പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത്. നല്ല വയറിന്റെ അതെന്തോ പ്ലാസന്റ പുറത്തേക്ക് ഇവിടെ അത് അങ്ങനെയും പറയുന്നുണ്ട്. വയറിന്റെ ഷേപ്പ്, വയറ് മേലേക്കാണോ താഴേക്കാണോ നോക്കിയിട്ട് അതൊക്കെ വയസ്സായവർ പറയുന്നതാണ്. ചിലർക്കൊക്കെ ശരിയായിട്ട് വരാറുണ്ട്. പക്ഷെ എങ്കിലും അതൊന്നും ഒന്നാണല്ലെങ്കിൽ പെണ്ണ് നമ്മുടെ കമന്റിൽ പറയും ഉറപ്പായിട്ട് ഇത് പെണ്ണ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആണ് എന്നാണ് വന്നൊരു കമന്റ് ആയിരുന്നു അവർ വല്ലാത്തൊരു കണ്ടുപിടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, അതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടാ വായിച്ച് രസിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. റെനക്കുട്ടിയുടെ മൂത്ത കുട്ടി പെൺകുട്ടിയാണ്. റെനക്കുട്ടിയുടെ നോക്കാം. 2000 ഞാൻ വർഷമൊക്കെ എഴുതി വെച്ചിരിക്കാണ്, അല്ലെങ്കിൽ ഒക്കെ കൺഫ്യൂഷൻ ആവുമെന്ന് പറഞ്ഞിട്ട്. 2008 എവിടെ, 2007 ഞാൻ പ്രഗ്നന്റ് ആവുന്നത് കേട്ടോ. അപ്പൊ റെനക്കുട്ടിയുടെ പ്ലാസന്റ പൊസിഷൻ എന്ന് പറയുമ്പോ ആന്റീരിയർ ആയിരുന്നു. അപ്പൊ പെൺകുട്ടി കറക്റ്റ് അല്ലേ. പിന്നെ റെനക്കുട്ടിക്ക് എന്ന് പറയുമ്പോൾ 34th വീക്ക് ആന്റീരിയർ, 13th വീക്കിലും ആന്റീരിയർ ആയിരുന്നു പ്ലാസന്റ. പിന്നെ 34th വീക്കിലും ആന്റീരിയർ ആയിരുന്നു. വെയിറ്റ് വന്നിട്ട് 34th വീക്കിലും 2.5 kg പ്ലസ് ഓർ മൈനസ് 200 ആയിരുന്നു. പിന്നെ 34th വീക്കില് FHR വന്നിട്ട് 152 ആയിരുന്നു. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഹാദി ഹയാന്റെ നോക്കാം. 23rd വീക്കില് ഹാദി ഹയാന്റെ, അതായത് ഹാദി ഹയാന്റെ പ്ലാസന്റ, ഹയാൻകുട്ടന്റെ പ്ലാസന്റ വന്നിട്ട് ആന്റീരിയർ ആയിരുന്നു. അപ്പോ പെൺകുട്ടിക്കും ആന്റീരിയർ ആയി, ആൺകുട്ടിക്കും ആന്റീരിയർ ആയി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിലും നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാല് ഈ ഒരു പ്ലാസന്റ എപ്പോഴാണ് എവിടെയാണ് ഫോം ചെയ്യുക, അത് ആ ഒരു സമയത്ത് ഈ ഒരു യോക്സൊക്കെ എങ്ങനെ അതിന്റെ ആ ഒരു ലെവലിലാണ് വന്നിട്ട് ഫോം ചെയ്യുന്നത്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടു കുട്ടികളിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇനി 3rd കുട്ടിയുടെ നോക്കാം. 3rd കുട്ടിയുടെ പ്ലാസന്റ പറയുമ്പോ കുട്ടിന്റെ 5th കുട്ടീനെ ഞാൻ ഇടക്കിടക്ക് വിടുന്നു കേട്ടോ. പ്ലാസന്റ ആന്റീരിയർ തന്നെയായിരുന്നു. അപ്പൊ എന്റെ ഒരു ബോഡി കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു ആന്റീരിയറും പോസ്റ്റീരിയറും ഒക്കെ ആകുന്നതെന്ന് നമുക്ക് തോന്നും അല്ലെ. ആന്റീരിയർ പ്ലാസന്റ ആയിരുന്നു 9th വീക്ക്. 35th വീക്കില് അവൻ ചുച്ചുക്കുട്ടീന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ 154 കേട്ടോ. വെയിറ്റ് എന്ന് പറയുമ്പോ 35th വീക്കില് 2.5 to 3 kg അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. 35 ഭയങ്കര പേടിയായിരുന്നു. അവസാനം ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെ, ചുച്ചുവിന്റെ ആണ് കട്ടില് കാലൊക്കെ പൊക്കി വെച്ച് കിടന്നതും മറ്റതും മറിച്ചതും ഒക്കെ. 31st വീക്കില് ചുച്ചുക്കുട്ടിക്ക് 143 ആയിരുന്നു FHR, അതായത് ഹാർട്ട് റേറ്റ്. അപ്പൊ ആൺകുട്ടിയുടെ ലക്ഷണമായിരുന്നില്ലേ 140 ആ ഒരു ഇതൊക്കെ വരികയാണെങ്കിൽ. അപ്പൊ അതും നമുക്ക് തെറ്റിയിട്ടുണ്ട്. പ്ലാസന്റയും ആന്റീരിയർ ആയിരുന്നു. അപ്പൊ ഇനി 4th കുട്ടിയുടെ നോക്കാം. 4th കുട്ടിയുടെ എന്ന് പറയുമ്പോൾ പ്ലാസന്റ പോസ്റ്റീരിയർ ആയി, അതിൽ ശരിയായി ആൺകുട്ടിക്ക് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്ലാസന്റ എനിക്ക് ആന്റീരിയർ ആയിരുന്നു. അതായത് ഏകദേശം ഈ ഒരു ഈ ബാക്കിന്റെ ഇങ്ങനെ ഫണ്ടൽ ഏരിയയുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും ആദ്യം.
അതിനുശേഷം യൂട്രസ് ഇങ്ങനെ വളരുമ്പോൾ, അതായത് ലോ ലൈങ് പ്ലാസന്റ ഒക്കെ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, നമുക്ക് റെസ്റ്റ് ഒക്കെ ഒരുപാട് വേണ്ടി വരുന്നത്, അതായത് നമ്മുടെ സെർവിക്സിന്റെ അടുത്തോടുകൂടി ഇങ്ങനെ വന്നിട്ട് താഴെ നിൽക്കുന്നത്, പക്ഷെ അത് കുറെ കഴിയുമ്പോൾ മേലേക്ക് കയറി കയറി വരാറുണ്ട്. അതായത് നമ്മുടെ യൂട്രസ് വളരുമ്പോൾ പ്ലാസന്റയുടെ പൊസിഷനും മാറാം. അങ്ങനെ എനിക്ക് മാറിയ ഒരു സംഭവമായിരുന്നു പ്ലാസന്റയിൽ. ഹേസം കുട്ടന്റെ ആദ്യം ആന്റീരിയർ 13-ാമത്തെ വീക്കിൽ ആന്റീരിയറും, പിന്നെ അത് വന്നിട്ട് നേരെ 24-ാമത്തെ വീക്കിൽ പോസ്റ്റീരിയർ വാളില് ലോവർ അടിയിലായിട്ടാണ് ഉണ്ടായിരുന്നത്, മുകളിലും അല്ല. അപ്പൊ എത്രത്തോളം താഴെ വന്നിരിക്കുന്നു നോക്ക്. അപ്പൊ ഹേസന്റേക്കും എനിക്ക് അത്യാവശ്യം റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ വെള്ളം ഓവറായിരുന്നു. പക്ഷെ കോയമ്പത്തൂരിലെ ഡോക്ടർ എന്നെ ടെൻഷനാക്കാതിരിക്കാൻ ഒന്നും പറഞ്ഞില്ല. ഡെലിവറി കട്ടിലെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അമർത്തിയതൊക്കെ ഓർമ്മയുണ്ടത്, ഞാൻ കിടക്കുന്ന റൂം മൊത്തം വെള്ളം, താഴെയൊക്കെ വെള്ളമായിട്ട് അവരൊന്ന് നോക്കിയിട്ട് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പൊ പക്ഷെ അവരെന്നെ ടെൻഷനാക്കിയില്ല കേട്ടോ, അത് ട്രസീച്ചും കഴിഞ്ഞ് പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടാനെന്നല്ല, കുട്ടിക്ക് കൂടുതലായാലും കുറവായാലും ഡേഞ്ചർ ആണ് എന്നാണ് പറയാം. വയറ് നല്ല വയറുണ്ടാവും, ട്വിൻസ് ആണോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതില് ആന്റീരിയർ വന്നിട്ട് പോസ്റ്റീരിയർ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് അപ്പൊ 29-ാമത്തെ വീക്കിൽ 145 BPM ആയി, അതായത് ഹേസം കുട്ടന്റെ. 35-ാമത്തെ വീക്കിൽ 135 BPM കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. ചിലര് ഇങ്ങനെ പറയല്ലോ FHR, അപ്പൊ അത് ഹേസന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലര് പറയുന്നത് ലാസ്റ്റ് വീക്കില് നമുക്ക് സ്കാനിങ് നോക്കിക്കഴിഞ്ഞാല് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ശരിക്കും അറിയാൻ പറ്റും എന്നുള്ളത്. എങ്കിലും ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, അതാണ് സത്യം. പിന്നെ ഈ പ്ലാസന്റയുടെ അതായത് ഈ യോക്സാക്, അതായത് ഈ കുഞ്ഞ് വന്ന് ഇങ്ങനെ പറ്റി പിടിച്ച് വളരൂലേ, അത് വന്നിട്ട് ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അറിയാന്ന് പറയും. അതായത് നമുക്ക് രണ്ട് ഓവറി ഉണ്ട്, എഗ്ഗ് അണ്ടം വരുന്ന രണ്ട് ഓവറി ഉണ്ടല്ലോ. അതെ, ഈ യോക്സാക്ക് വന്നിട്ട് ഫോം ആവുന്നത് ലെഫ്റ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിന്റെ നമ്മുടെ ഓവറിയിൽ നിന്ന് നമ്മുടെ അണ്ടം വന്ന് പിന്നെ അത് ബീജസങ്കലനം നടന്ന് അവിടെ തന്നെ ലെഫ്റ്റ് സൈഡ് തന്നെ ഫോം ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണെന്നും, ഇനി റൈറ്റ് സൈഡിൽ നിന്നാണ് അണ്ടം വന്ന് വരുന്ന സമയം, നമുക്ക് ഓരോ മാസം ഓരോ ഭാഗത്തു നിന്നാണ് അണ്ടം വരുന്നത്, അപ്പൊ ആ ഏത് സമയത്താണോ ഇതുമായി ബന്ധപ്പെട്ടിരിക്കും ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇതും നെറ്റിൽ പറയുമ്പോൾ ഒരു 50% ഒക്കെ ഉറപ്പുള്ളൂ എന്നാ പറയുന്നത്. അതായത് ചിലർ പറയില്ലേ കുട്ടിയുടെ അനക്കം ഇതുമായിട്ട് ബേസ് ചെയ്തതായിരിക്കും എന്ന് തോന്നുന്നു. അതായത് ഇനി ഫണ്ണി ആയിട്ടുള്ള ഫാക്ടാണ്, കുട്ടിയുടെ അനക്കം ഏറ്റവും കൂടുതൽ അറിയുന്നത് ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി, ഇനി റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി എന്ന് പറയും. അപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? തല ചിലപ്പോൾ ഇപ്പുറത്താണെങ്കിൽ കുട്ടിയുടെ അനക്കം കാലിന്റെ ഭാഗം ചവിട്ടുന്നത്, ചിലപ്പോൾ കൈ ഇപ്പുറത്തുണ്ടാവും. എന്റെ കുട്ടി ലാസ്റ്റ് സ്കാനിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അനക്കം കിട്ടുന്നത് എന്റെ ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ അനക്കം കിട്ടുന്നത് ഈ സൈഡിനേക്കാളും. ഒന്നാമത്തത് എന്റെ ഇപ്പോഴത്തെ പ്ലാസന്റ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അതായത് ആന്റീരിയർ, ഇപ്പോഴത്തെ കുട്ടിയുടെ പ്ലാസന്റ ആന്റീരിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡ് എനിക്ക് അധികം മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഇല്ല. പ്ലാസന്റ തിക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അധികം അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ ആൺകുട്ടി ആയിരിക്കും നല്ല നിങ്ങൾ വിചാരിച്ചത്, നോക്കാം. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ വയസ്സ്, അമ്മ പ്രസവിക്കുന്ന അമ്മയുടെ വയസ്സ്, ഉമ്മയുടെ വയസ്സ് ഒറ്റക്ഷരമാണെങ്കിൽ ആൺകുട്ടീനെ പ്രസവിക്കുമെന്നും ഇരട്ട അക്ഷരമാണെങ്കിൽ പെൺകുട്ടീനെ പ്രസവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയെന്ന് വെച്ചാല് തെറ്റാണ്. കാരണം ഞാൻ റനാന പ്രസവിച്ചിരിക്കുന്നത് എന്റെ 19-ാമത്തെ വയസ്സില്, 19-ാമത്തെ വയസ്സിൽ, അതായത് 17-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് അതിന്റെ അടുത്ത വർഷം പ്രഗ്നന്റ് ആയി, അതിന്റെ ലാസ്റ്റ് എൻഡിങ്ങിലല്ലേ നമ്മൾ പ്രസവിക്കുന്നത്. അപ്പൊ 19-ാമത്തെ വയസ്സിൽ പെൺകുട്ടിയായിരുന്നു. അത് പിന്നെ ആയാന വന്നിട്ട് 2.25 വയസ്സ് ഡിഫറെന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ്, നമ്മൾ അതൊക്കെ വിശ്വസിച്ചിരുന്നിട്ട് അവസാനം കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രസവിച്ച സമയത്ത് സങ്കടമൊന്നും വരില്ല കേട്ടോ. സത്യം പറഞ്ഞാല് ആ കുട്ടീനെ കണ്ടുടനെ തന്നെ നമ്മൾ അത്രയും നമ്മുടെ എല്ലാം മറന്ന് ആ കുട്ടീനെ മാത്രം നമ്മൾ സ്നേഹിക്കും. അപ്പൊ പ്ലാസന്റയുടെ സംഭവം പറഞ്ഞു, ഇതും പറഞ്ഞു, എല്ലാം പറഞ്ഞില്ലേ. ആ ഇനി പുതിയ കുട്ടിയുടെ വന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് 20th വീക്കിൽ, അതായത് 13-ാമത്തെ വീക്കിൽ കുട്ടിയുടെ FHR എന്ന് പറയുമ്പോൾ 158 BPM ആണ്. ആന്റീരിയർ പ്ലാസന്റയാണ്, ലോവർ എഡ്ജീസ് അബൌട്ട് 2.6 cm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 20 weeks 159, ലാസ്റ്റ് നമ്മളൊരു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ വന്നിട്ട് 159 BPM ആണ്. ആന്റീരിയർ ആണ് പോലെ കുട്ടീന്റെ വെയിറ്റ് വന്നിട്ട് ആ സമയത്ത് ലാസ്റ്റ് എടുത്ത സ്കാനിങ്ങിൽ 1.5 kg ഉണ്ടായിരുന്നു കേട്ടോ, 1.5 kg ഉണ്ട് കുട്ടി. അതിനുശേഷം ഇപ്പൊ ഒരു 3-4 ആഴ്ച കഴിഞ്ഞു, അല്ല 3 ആഴ്ചയോ 2 ആഴ്ച എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് കുറച്ച് ഫണ്ണി ഫാക്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഛർദി കൂടുതലുണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്നും ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ റനക്കുട്ടിക്ക് നല്ലോണം ഛർദി ഉണ്ടായിരുന്നു, ഹയാൻകുട്ടിന് അതിനേക്കാളും ഛർദി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ചുച്ചുക്കുട്ടീന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഛർദിക്കാനുള്ള ടെൻഡൻസി വരും, പക്ഷെ ഛർദി പുറത്ത് വരില്ല. അങ്ങനെ ആണെങ്കിലും ആൺകുട്ടിയാണെന്ന് പറയാറുണ്ട്, അധികം പേർക്ക് അങ്ങനെ വരുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. ചുച്ചുക്കുട്ടീനിലേക്ക് ഞാൻ ഒരിക്കൽ മാത്രം ഛർദിച്ചിട്ടുള്ളൂ. ക്ലാസ്സിൽ നിന്ന് ഒരു ദിവസം താഴെ ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു ഇടങ്ങാറായിട്ട് താഴെ ഇറങ്ങിയിട്ട് ഒന്ന് ഛർദിച്ചു. പിന്നെയുള്ളതൊക്കെ ഭയങ്കര ടയേർഡ്. അതുപോലെ കൂടുതൽ ടയേർഡ്നെസ് ഉണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്നും ഉമ്മ ആക്റ്റീവ് ആണെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയാറുണ്ട്. അപ്പം ചുച്ചുക്കുട്ടിക്ക് ഛർദിച്ചില്ല, ഹയാനും റനാക്കും ഛർദിച്ചു, അപ്പോൾ ഹെയ്സിനും ഛർദിച്ചിട്ടില്ല. ആ ഒരു ടെൻഡൻസി മാത്രമായിരുന്നു. രണ്ടുപേർക്കും സെയിം ഛർദി ഉണ്ടായിരുന്നു, രണ്ടുപേർക്ക് ഛർദി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അതിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇല്ല, അതായത് ഛർദിക്കാൻ തോന്നുന്ന പോലെ ഒരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ബാക്കിയുള്ള രണ്ട് കുട്ടികളുടെ പോലെ തന്നെയാണ് ഈ ഒരു സമയം വന്നത്. ഒരുപാട് പ്രസവിക്കുമ്പോൾ അങ്ങനെ കുറച്ച് കഷ്ടങ്ങളൊക്കെ കുറവ് കിട്ടും തോന്നുന്നു, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോഴത്തെ ഇതിലും ഛർദിച്ചിട്ടില്ല. ഒരിക്കൽ മാത്രം വേന്ന് വന്നിട്ട് ഛർദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആരോടും പ്രഗ്നൻസി റിവീൽ ചെയ്യാത്ത ഒരു സമയമെന്ന് പറയാനും പറ്റൂല. അപ്പൊ അത് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ടും നമുക്ക് അതിൽ ഇതാക്കാൻ പറ്റില്ല. പിന്നെ ടയേർഡ്നെസ്, പിന്നെ പറയുമ്പോൾ ഈ ഉമ്മമാര് ഭംഗി വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഫേസ് ആകെ ഡള്ളായി പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇത് നമ്മുടെ ബോഡിയിൽ, ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരു ആൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിക്കുള്ള പ്രൊജസ്ട്രോൺ ഹോർമോൺ ആയിരിക്കും പുറപ്പെടുവിപ്പിക്കുക. ആ ഹോർമോൺ നമ്മുടെ യൂറിനിലൂടെ അങ്ങനെ വരും. അങ്ങനെ അതുകൊണ്ട് മേ ബി ആയിരിക്കാം ആൺകുട്ടി ആണെങ്കിൽ ആണുങ്ങൾ പൊതുവെ ഭംഗി ഉണ്ടാവാറില്ലല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അമ്മ ഭംഗിയില്ലെങ്കിൽ ആൺകുട്ടിയെന്നും അമ്മ ഭംഗി വെച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയെന്നും. ശരിക്കും ഇത് അതുകൊണ്ടല്ല വരുന്നത്. ഈ പെൺകുട്ടിയാണ് നമ്മുടെ ശരീരത്തിലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺ ആണ് ആ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ആ ഒരു മാറ്റമായിരിക്കാം വരുന്നത്. പിന്നെ പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ചിലവർ ആൺകുട്ടി ആയിരിക്കും എന്ന് പറയുന്നത്. ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ആണ് പെൺകുട്ടീന്റെ പുറപ്പെടുവിപ്പിക്കുന്നത്. അതുകൊണ്ട് മേ ബി അമ്മയ്ക്ക് പിമ്പിൾസ് വരാം എന്ന് പറയുന്നു. ഇതിന്റെയൊന്നും ആധികാരികത ഞാൻ കൂടുതൽ അന്വേഷിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ശാസ്ത്രം കണ്ടുപിടിക്കില്ല, കാരണം ബുദ്ധിമുട്ടായി മാറും പിന്നീട്. അതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാത്തത്. അല്ല, ഇതൊക്കെ റിസർച്ച് ചെയ്ത് ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് എല്ലാ കാര്യത്തിലും നമുക്ക് അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല. ഇനി മൂത്ത കുട്ടിയുടെ വാല് നമ്മൾ പറഞ്ഞു, പിന്നെ അമ്മയുടെ ഭംഗിയും പറഞ്ഞു, പിന്നെ ജോ ബോൺ. കുട്ടീന്റെ ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ കുട്ടീന്റെ ഈ താടി എല്ല് വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്, ഒരു റൗണ്ട് പോലെയുള്ള ഷേപ്പ് ആണെങ്കിൽ കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് പെണ്ണുങ്ങളുടെ ഷേപ്പ്. പെൺകുട്ടിയാണെന്നും ഇതേപോലെ കട്ടാ പൊട്ട കട്ടാ പൊട്ടാതാണെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത് സ്കാനിങ്ങിൽ ആ ഫോട്ടോയിൽ എന്ത് ജോ ബോണിന്റെ ഷേപ്പ് അളക്കുന്നത് അതൊന്നും സാധിക്കില്ല. പിന്നെ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ തല വട്ടം വലുപ്പം ഉള്ള തലയാണെങ്കിൽ ആൺകുട്ടിയാണെന്നും ചെറിയ തലയാണെങ്കിൽ പെൺകുട്ടിയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അപ്പോഴേക്ക് അടുത്ത പോയിന്റ് നോക്കട്ടെ. പിന്നെ കിടക്കുന്ന പൊസിഷൻ, നമുക്ക് കിടക്കാൻ ഇടതുവശം ചേരുന്നാണോ കിടക്കാൻ ആഗ്രഹം, വലതുവശം ചേരുന്നാണോ കിടക്കാൻ ആഗ്രഹം നോക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കും. എനിക്ക് പക്ക ഓപ്പോസിറ്റ് ആയിരുന്നു ചുച്ചുക്കുട്ടീൻ്റെയും ഹെയ്സന്റെയും കാര്യത്തിൽ. ഹെയ്സന്റെ കാര്യത്തിൽ വന്നിട്ട് എനിക്ക് വലതുവശം കിടക്കാനായിരുന്നു താല്പര്യം, അപ്പൊ പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മാറിയിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. നിങ്ങളിപ്പോൾ കമന്റ് ചെയ്താൽ മതി കേട്ടാ. പിന്നെ എന്ന് പറയുമ്പോൾ മധുരം കഴിക്കാനുള്ള ആഗ്രഹം, ഇത് വല്ലാത്ത സംഭവമുണ്ട്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കറക്റ്റാണ്. നിങ്ങൾക്ക് മധുരം കഴിക്കാനാണ് ആഗ്രഹം ഉള്ളതെങ്കിൽ അത് ഉറപ്പായിട്ട് പെൺകുട്ടി തന്നെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് മധുരം എന്ന് പറഞ്ഞാല് രാത്രി ഇക്കാലത്ത് ഗുലാബ് ജാമുൻ വാങ്ങിട്ട് വരാൻ പറയും, അല്ലെങ്കിൽ അത്താൻ്റെ അപ്പൊ പെൺകുട്ടി ആവാൻ വേണ്ടിട്ട് അപ്പൊ അത്താൻ്റെ അടുത്ത് പറയും. അപ്പൊ അത്തങ്ങനെ രസഗുളയും ഗുലാബ് ജാമുൻ ഒക്കെ വാങ്ങിത്തരും. എല്ലാരും ഉറങ്ങിയതിന് ശേഷം 2 മണിക്ക് 3 മണിക്ക് എണീറ്റിരുന്നിട്ട്, ഒന്നാമത്തെ എനിക്ക് ആ സമയത്ത് ഉറക്കം കുറവാണ്, ഇതെടുത്തിരുന്ന് ഇങ്ങനെ തിന്നു. ചുച്ചുക്കുട്ടീന്റെ ഷുഗർ വന്നു, അതാണ് അതിന്റെ വരുന്നത് ഫലം. എന്നിട്ട് നോക്കുമ്പോ നമ്മുടെ ചുച്ചുക്കുട്ടി ആയിരുന്നു, ഹെയ്സനും സെയിം ഫീലിംഗ്, ഒരു മാറ്റമില്ല. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ മധുരം തിന്നാൻ തോന്നിയാല് പെൺകുട്ടിയാണെന്ന് പറയുന്നത് വേസ്റ്റ്, സുത്തമായി വേസ്റ്റ് ആണ്. കാരണം
ഹേസിന് എനിക്ക് ഭയങ്കരമായിട്ട് മധുരം തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ ചുച്ചുക്കുട്ടിക്ക് ഷുഗർ വന്ന ആ ഒരു ചുച്ചുക്കുട്ടിക്കല്ല എനിക്ക് വന്ന ആ ഒരു ഇതുകൊണ്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഹേസിന് വന്നു അല്ലേ, ഹേസിന് വന്ന അല്ലെ ചുച്ചുക്കുട്ടിക്ക് വന്നോ ഷുഗർ? അതാ മൊത്തത്തിൽ മറന്നു. വീഡിയോ എടുക്കണേന്റെ ഒരു കുഴപ്പം കൊണ്ടാണ്. ഹേസൻ ഉണ്ടായിരുന്നു, ഹേസനാണ് ഷുഗർ വന്നത്, ചുച്ചുക്കുട്ടിക്ക് വന്നിട്ടില്ല. എങ്ങനെ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ എന്തോ ആയിരുന്നു അത്. സോറി കേട്ടോ, എനിക്കിപ്പോ പെട്ടെന്ന് മറന്നുകൊണ്ടാണ്, കുറെ എണ്ണം കൂടുതലായത് കൊണ്ടായിരിക്കാം, നോ പ്രോബ്ലം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് നമ്മളെ കുറ്റം പറയാനും പൂച്ച പെറ്റുകൂട്ടണ പോലെ പെറ്റുകൂട്ടണം എന്നൊക്കെ പറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ സമ്പാദിക്കുന്നു, ഞങ്ങളുടെ മക്കളെ നോക്കുന്നു, തെരുവിലേക്കൊന്നും വിട്ടിട്ടില്ല, ഒരു കുട്ടിയെ അനാഥിയാക്കിയിട്ടും വിട്ടിട്ടില്ല, കളഞ്ഞിട്ടില്ല, ഒന്നുമില്ല. സോ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പുതിയ കുട്ടി വരുന്നതും പുതിയ നിയമം വരാൻ പോകുന്നുണ്ട് രണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? അതെങ്ങളൊക്കെ പെട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആരെക്കാളും എന്റെ ഫാമിലിയിൽ ഞാൻ എന്താ കോടീശ്വരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കാശും പണം സ്വത്ത് വീടും ഒക്കെ എത്ര വേണമെങ്കിൽ നമ്മൾ ശ്രമിച്ചാലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ മക്കളെ തരുന്നത് ദൈവമാണ്, അള്ളാഹുവാണ്. അപ്പോൾ അത് പഠിച്ചോന്ന് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. സോ ഇൻഷാല്ലാഹ് അഞ്ചു മക്കളുടെ ഉമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. വാഹ്, എന്തൊരു സുഖം കേൾക്കാതെ തന്നെ എന്തൊരു സന്തോഷം എന്നറിയോ. എല്ലാവരും പ്രാർത്ഥിക്കണം, ഒരു ആപത്തും കൂടാതെ നല്ല രീതിക്ക് മരിക്കോളം മക്കളുടെയും എല്ലാവരെയും കൂടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ. നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരോഗ്യത്തോടെയുള്ള നല്ലൊരു കുട്ടിനെ കിട്ടാനും വേണ്ടിയിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയുന്ന സംഭവം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൂടുതൽ ലാഗ് ചെയ്യുന്നില്ല, കാരണം ഒത്തിരി ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യൂല, അധികം ആരും കാണൂല. അപ്പം നമ്മൾ ഓരോ വീഡിയോ ഓരോ കണ്ടന്റ് ഇടുമ്പോഴും നമ്മുടെ ആഗ്രഹം ഒരുപാട് പേര് കാണണം എന്ന് തന്നെയാണ് അല്ലേ. അതിലൂടെ നമുക്കൊരു വരുമാനം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനി കുറേ ഫണ്ണി ഫാക്റ്റും ശരിക്കുള്ള ഫാക്റ്റുകളൊക്കെ ഉണ്ട്. യൂറിന്റെ കളറ് വെച്ചിട്ട് നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അരി ഇടുന്നത് മഞ്ഞക്കാമാലാണ്. മഞ്ഞക്കാമാലാണോ എന്ന് ചെക്ക് ചെയ്യാനും മഞ്ഞപ്പിത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്കമൊത്ത കൺഫ്യൂഷനായി. അതായത് യൂറിന്റെ കളർ വെച്ചിട്ട് ആൺകുട്ടിയാണോ? അത് എനിക്ക് ഒന്ന് രണ്ട് കാര്യത്തിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഹേസന്റെയും ചുച്ചുവിന്റെയും ചെറിയ സ്ലൈറ്റ് ആയിട്ട് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഡിവൈൻ ബ്യൂട്ടിയിൽ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ മൂത്ത കുട്ടി നന്നായാൽ താഴത്തെ കുട്ടിയാണ് പെണ്ണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നല്ല ഭംഗിയിൽ കമന്റൊക്കെ ഇത് നമുക്കതൊക്കെ വായിച്ചിട്ട് സുഖിക്കാം, രസിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ഏത് കുട്ടിയാണ് എന്നുള്ളത്. ഏകദേശം തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് തെറ്റാം, അതുകൊണ്ട് എന്ത് കുട്ടിയാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. സോ എന്ത് കുട്ടിയാണെന്ന് അറിയാനും നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ വെറുതെ ഫണ്ണി ആയിട്ട് നോക്കാം എന്നല്ലാതെ വേറെ ഒന്നും സാധിക്കില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അയാളുടെ കപ്പാസിറ്റി ഉള്ളവർ ചെയ്തോട്ടെ അല്ലേ. അപ്പൊ കഴിഞ്ഞില്ല വീഡിയോ. അപ്പൊ നമ്മുടെ കുട്ടി എന്ത് കുട്ടിയാണ്? അത് നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പൊ എന്ത് കുട്ടിയായിരിക്കും എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ ബേബിന്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ എല്ലാരും പറഞ്ഞു. ഒരുപാട് കമന്റ് വന്നത് ആൺകുട്ടിയാണ് എന്നുള്ളത്. കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേസന്റെ ഫേസ് കട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കമന്റ് വന്നത്. പക്ഷെ ഒരു ഫാക്ട് എന്താന്ന് വെച്ചാല് ഹേസന്റെയും ചുച്ചുവിന്റെയും പഴയ ഫോട്ടോസ് വെച്ച് നോക്കിയിട്ട് ഞങ്ങള് തന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അവസാനം ഇത് ചുച്ചു ആണോ ഹേസൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത് കുത്തിയത് കണ്ടപ്പോഴാണ് ഏതാണ് ചുച്ചു ഏതാണ് ഹേസ് എന്ന് മനസ്സിലായത്. രണ്ടുപേരും ഏകദേശം ഒരുപോലെ പഠിച്ചോനെ എനിക്ക് ഒന്നിച്ച് ഏറ്റ കുട്ടികളുടെ ആഗ്രഹം കൊണ്ട് തരാൻ പറ്റില്ല. കാരണം എന്നെ കൊണ്ട് എന്റെ യൂട്രസ് താങ്ങൂല എന്ന് പറഞ്ഞിട്ടേക്ക് രണ്ടുപേരും കുറച്ച് ഗ്യാപ്പിൽ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രണ്ടുപേരും അത്രയും ഫേസ് ഒരേപോലെ ആയിരുന്നു. അയ്യേ നല്ല സാധനമാണ്, വെറുതെ പറയാണ്. ഇക്കൊക്കെ കൂടുതൽ കുട്ടികൾ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഒന്നാമത്തത് എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ ഈ അഞ്ച് മക്കൾ എന്നുള്ളത് ഞാൻ കുറെ മുമ്പ് തന്നെ പറയും. എങ്ങനെയെന്നറിയോ, മൂന്ന് മക്കൾ എൻ്റെ ഓൺ പ്രൊഡക്ഷനും രണ്ട് കുട്ടികളെ ദത്തെടുക്കണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഒരു ആങ്ങൾ ഒരു ദിവസം പറയും, നിനക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നീ പ്രസവിക്ക്, ദത്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അത് ഫോർമാലിറ്റി മാത്രമല്ല, പിന്നീട് എന്തെങ്കിലുമൊക്കെ അത് ഇതായിട്ട് മേ ബി വരാം എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും കുട്ടികളൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങായിരുന്നു അല്ലേ.
അങ്ങനെയാണ് പറയാറുണ്ട്. പെണ്ണാണെങ്കിൽ എനിക്ക് അതെ അതൊരു കാര്യം ആലോചിച്ചപ്പോഴാണ് പിന്നെ നമ്മൾ അതൊന്ന് പിന്തിരിയാൻ വിചാരിച്ചത്. കാരണം പെൺകുട്ടീനെയാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ കുറെ കഴിഞ്ഞാൽ ഇക്കാക്ക് അതൊരു അന്യ സ്ത്രീ ആയിരിക്കും. ആൺകുട്ടിയാണെങ്കിൽ പക്ഷെ പാല് കൊടുത്താൽ ആ ഒരു ബന്ധമൊക്കെ വരില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും പഠിച്ചവൻ അല്ലാതെ തന്നെ നമുക്ക് അഞ്ചെണ്ണം പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ് അൽഹംദുലില്ല. ഇൻഷാല്ല അതുമാണ് ഇൻഷാല്ല. അപ്പൊ ശരി, നിങ്ങളുടെ എല്ലാവരും ദുആയും സ്നേഹവും പിന്നെന്താണ് സപ്പോർട്ടും എല്ലാം ഉണ്ടാകുന്ന വിചാരിക്കുന്നു. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഇൻഷാല്ല ബൈ ബൈ, ടേക്ക് കെയർ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം. വെറുതെ ഒന്ന് ഹായ് മാത്രം ഇട്ടരുത് കേട്ടോ. പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഗുണങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അസ്സലാമു അലൈക്കും.